8 inch 8 ohms 100 watts 50 watts 160 watts angada pala rate 8 inch 8 ohms lokka subwoofer undo choichondirikka angana choichondirikkina avarku da namaku vela koravil namaku sadharana oraku thaangavunna roopathilulla velakku kittuna subwoofer sadu appo onnu dainty aanu onnu sweton aanu ini venda type galum mattum brandgalum avade nammada shop galil undu നമ്മുടെ ഏത് ഷോപ്പ് പോയാലും ഇപ്പോൾ ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ടൈപ്പൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ടൈപ്പൊക്കെ 8 inch ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് 8 inch 8 ohms വേണം കുറേ പേർക്ക് 8 inch 4 ohms വേണം ചിലർക്ക് 8 inch 8 ohms ഒരു 100 watts വേണം ചിലർക്ക് 40 watts വേണം ചിലർക്ക് 160 watts വേണം അങ്ങനെയൊക്കെ വേരിയേഷൻ വരുമ്പോൾ എല്ലാ സെലക്ഷനും എല്ലാ ഷോപ്പിലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മളോട് ഈ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നത് ഇത് കിട്ടുമോ അത് കിട്ടുമോ അപ്പോൾ കിട്ടുമെന്ന് വെച്ച് ചോദിച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ട് എല്ലാ ഷോപ്പുകളും അന്വേഷിച്ചിട്ട് അങ്ങനെ രണ്ട് ഷോപ്പിൽ നിന്ന് സാധനം കിട്ടി ഇത് ഒന്ന് ഡെയിൻറ്റി ഒന്ന് ഇപ്പോൾ സ്വീറ്റും അപ്പോൾ അത് 8 inch 8 ohms 100 watt 200 watt മാക്സിമം അപ്പോൾ രണ്ടും നിങ്ങൾക്ക് എത്രയോ കാലമായിട്ട് പരിചയമുള്ള സംഭവമാണ് പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ഇത് യാതൊരു സംശയമില്ല ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ച് ഇതിൻ്റെ ഫിനിഷും കാര്യങ്ങളും വർക്കും ഒക്കെ ഒന്ന് കാണിച്ചു തരാം മറ്റേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് അയച്ച് ജസ്റ്റ് കാണിച്ചു തരാം എന്താ അതിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് വേറെ എടുക്കുകയാണെങ്കിൽ അത് നോക്കിയെടുക്കുക അപ്പോൾ ഡെയിൻറ്റി പൊട്ടിച്ച പാക്കറ്റാണ് അതായത് അങ്ങനെ ഒരു പാക്കിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ളത് ആദ്യം പറയാം അപ്പോൾ ഇങ്ങനെ സിൽവർ പേപ്പറോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഡെയിൻറ്റി വരുന്നത് 8 inch 8 ohms 100 watt 200 watt മാക്സിമം മാക്സിമം പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയോട് കൂടി ഈ ഡെയിൻറ്റി വരുന്നത് അപ്പോൾ 8 inch ഡെയിൻറ്റി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് കിട്ടാനില്ലായിരുന്നു ഇവിടെ അപ്പോൾ അങ്ങനെ അത് കുറേ വെയിറ്റ് ചെയ്താണ് ഇപ്പോൾ പിന്നെ ഇറക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് വാങ്ങുമ്പോൾ നമ്മൾ ചെക്കിങ്ങിനെ പറ്റിയേ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ കാഴ്ചയിൽ എന്തെങ്കിലും കീറലോ പൊട്ടലോ ഒക്കെ ഉണ്ടോ നോക്കേണ്ടത് നിങ്ങൾ വാങ്ങുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് കടക്കാരനെന്തായാലും ഇപ്പം ഞാൻ വെക്കുകയാണെങ്കിലും എനിക്ക് വരുന്ന ബോക്സ് പീസ് ഞാൻ അങ്ങനെ എടുത്ത് മാക്സിമം പോയാൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരും അപ്പോൾ ആ ചെക്കിങ്ങിൽ നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചിലത് ചില സമയത്ത് ചില ഹൈയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് സബ്വൂഫർ സബ് സിഗ്നൽ അല്ല ഒരു പാട്ട് വെച്ചാൽ ചെക്ക് ചെയ്യുന്നെങ്കിൽ ചില ചിലപ്പോൾ അറിയില്ല അപ്പോൾ അത് നിങ്ങൾ നോക്കണം ശരിക്കും ഈ സറൗണ്ട് പൊട്ടിയിട്ടുണ്ടോ ഫോം പൊട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും ഇളകിയിട്ടുണ്ടോ ഇതിനുള്ളിൽ ഈ സ്പൈഡർ ഇളകിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ അതൊക്കെ അങ്ങനെ നോക്കേണ്ട നിങ്ങൾ കടമയാണ് ടെൻസിൽ ഈ വയറ് കട്ടായി കിടക്കുന്നുണ്ടോ ഇളകി കിടക്കുന്നുണ്ടോ ഇത് ടെർമിനൽ മാഗ്നറ്റ് ഫ്രെയിമിന് ബെൻഡുണ്ടോ എന്തൊക്കെ സംഭവങ്ങൾ നോക്കാണ്ടോ അതൊക്കെ നോക്കിയിട്ടെടുത്താൽ അത് അവിടുത്തെ ആ പ്രശ്നമൊക്കെ അവിടെ തീരും പിന്നെ രണ്ടാമത് ഇത് പിടിക്കേണ്ട ഒരു ഹോൾഡിങ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പേപ്പറോ സറൗണ്ടോ ഹോൾഡ് ആവാതെ പിടിച്ചിട്ട് നമ്മൾ ചെവിയുടെ നേരെ വെച്ചിട്ട് ഞാൻ തട്ടി കഴിയുമ്പോൾ നമുക്കൊരു ബേസ് കേൾക്കാം ശരിക്കും ആ കോയിലും ആ ഈ പേപ്പർ ഏതിനോടാ സെൻസിറ്റീവോ ആ ഒരു തരത്തിലുള്ള ഒരു ബേസ് കേൾക്കാം നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ചുതരാം ഇയർഫോൺ വെച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ ആ ഏകദേശം സൗണ്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ തട്ടി നോക്കിയിട്ട് ക്ലീൻ ഒരു ബും എന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം വേറൊരു ചിലപ്പോൾ കുഴപ്പമോ എവിടെ ഉണ്ടാവില്ല ഏത് ഓഫർ എടുത്താലും അപ്പോൾ അത് നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കാരണം പിന്നെ വാങ്ങിക്കൊണ്ടായിട്ട് പിന്നെ അത് അങ്ങനെ കുഴപ്പമുണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ റിട്ടേൺ പോളിസി ഉണ്ടാവില്ല അപ്പോൾ അന്നേരം അത് കുഴപ്പമാവും പിന്നെ ഇപ്പോൾ സ്വീറ്റൺ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് പാക്കിലാണ് വരുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവം ബാക്ക് സൈഡ് ഇതാണ് ഫ്രണ്ട് സൈഡ് അപ്പോൾ ഇതിന് മുമ്പ് ഒരു 6 മാസം മുമ്പോ മറ്റോ ഞാനൊരു 8 inch ഇതേപോലെ ഒന്ന് മറ്റേ നമ്മൾ ചെക്ക് ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ അത് ഈ ഐ ബട്ടണിൽ കൊടുക്കുക നിങ്ങൾ പോയി നോക്കുക അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത് ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ കണ്ടോ ഇത് ആ സൗണ്ടിൻ്റെ പ്രത്യേകത രണ്ട് ബൂഫറിനെയും തമ്മിലുള്ള നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആ ചെക്കിങ് ഇപ്പോൾ ഇയർഫോൺ ഇട്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഏതാ ബെസ്റ്റ് ആ ഒരു മുഴക്കം കിട്ടിയിരുന്നു അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പേപ്പറൊക്കെ നമ്മളിവിടെ നോക്കുമ്പോൾ ഫോം സറൗണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഒന്നും പൊട്ടി കിടക്കണമെന്ന് കാണില്ല തട്ടിപ്പോൾ തന്നെ ഏകദേശം അറിയാം പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്പൈഡർ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ കുഴപ്പമുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക പിന്നെ ഈ പറഞ്ഞ മാഗ്നറ്റിൻ്റെ ഭാഗം അതൊക്കെ ഇളകിയിട്ടോ നോക്കി എടുക്കുക അത് നിങ്ങൾ ചെയ്തില്ലേൽ പിന്നെ അവർ ഞാൻ നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിലും ഞാൻ പറ്റിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എല്ലാവരും ശ്രദ്ധിച്ച് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ വരുന്ന സാധനങ്ങൾ എല്ലാവരും കസ്റ്റമറും കൂടി ഉത്തരവാദിത്തം ഉണ്ടെങ്കിലേ നല്ല സാധനം കിട്ടുള്ളൂ എന്ന് ഏകദേശം ഒരു അഭിപ്രായമുണ്ട് അപ്പോൾ 100 watts 200 watts പീക്ക് പവറാണ് ഇതിൽ പറയുന്നത് LF സീരീസിൽ വരുന്ന സ്വീറ്റൺ സബ്വൂഫർ ഇതും ഈ 8 inch സ്വീറ്റൺ മാത്രമല്ല 8 inch ഡെയിൻറ്റി ഉണ്ട് വേറെ അവാർഡ് സിപ്പ് ക്യാപിറ്റൽ അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് നമുക്കിപ്പോൾ ഇവിടെ നാട്ടിൽ അവൈലബിൾ ആണ് 8 inch 10 inch 12 inch താല്പര്യമുള്ളവർ അതിന് വേണ്ട രീതിയിൽ ആ നമ്പറിൽ കമൻറ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം
അപ്പോൾ ഈ വീഡിയോസ് ഫോളോ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.